ഒരു ഡോഗിനെ ഒരാള് തടവുന്നു, തടവുമ്പോ ഡോഗ് നല്ലോണം നിന്ന് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഒരു സമയത്ത് ഡോഗ് ചാടിക്കടിച്ചു. ഇങ്ങനെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. നമ്മൾ അതിന്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കാം ഡോഗ് കടിച്ചെന്നുള്ളതിന്റെ നമ്മുടെ എക്സ്പ്ലനേഷൻ. അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റ്സ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് ഡോഗ് വാലാട്ടുന്ന ഡോഗ് എന്തുകൊണ്ട് കടിച്ചു, വാലാട്ടുന്നത് സ്നേഹം കൊണ്ടാണ് എന്നാണ് പൊതുവെ ഉള്ള ഒരു ധാരണയെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഡോഗ് പല വിധത്തിൽ വാലാട്ടാറുണ്ട്. നമ്മളിപ്പോൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 12 രീതി വാലാട്ടാറുണ്ട്, 15 രീതി വാലാട്ടാറുണ്ട്, അങ്ങനെ കുറേ നമ്പേഴ്സ് കാണാം. പക്ഷേ ഇപ്പം എനിക്ക് തോന്നിയെന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഡോഗ് വാലാട്ടാറുണ്ട്. അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ഡയറക്ഷൻ, അതേപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഒരു ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ ഇത് എന്തുകൊണ്ടായിരിക്കും വാലാട്ടുന്നത് എന്നുള്ളൂ. ഒരിക്കലും വാലാട്ടുന്നത് മാത്രം വെച്ചിട്ട് നമുക്ക് ഡോഗ് വാലാട്ടുന്നത് ഇന്നത് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അവളും വാലാട്ടുന്നുണ്ട്, നോക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലായിട്ട് വാലാട്ടുന്നത് കാണാം. ഇപ്പൊ ഒരിക്കലും ഇത് സന്തോഷം കൊണ്ടിട്ട് വാലാട്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. വാലിന്റെ മൂവ്മെന്റ് ഇല്ലേ, ചെറിയ രീതിയിലാണ് വാലാട്ടം, അതിന്റെ സ്പീഡ് കുറവാണ്. പക്ഷെ സ്നേഹിച്ച് വാലാട്ടുന്നതാണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലായിരിക്കും. ഒന്ന് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ അനക്കാതെ വെക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോഗ് അലർട്ടാണ്, അവിടെ നമുക്ക് കടിയോ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അലർട്ടാണ്, അത് കഴിഞ്ഞിട്ട് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിലോട്ട് മൂവ്മെന്റ് മാറാം. ഒരു മൊമെന്റിന്റെ കാര്യമാണ്, അടുത്ത മൊമെന്റിൽ അത് ചേഞ്ച് ആകാം. പിന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വാലി വെക്കാം. ആ ഡോഗിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒരു സംശയം ദേഷ്യം വരുമ്പോ നേരെ വെക്കും. ദേഷ്യം വരുന്നതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്ന ഒരു സംശയം എന്തുവാണെന്ന് മനസ്സിലായില്ല, അങ്ങനെ ഒരു മീനിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഒന്ന് പേടിച്ചു നിൽക്കുന്ന സമയത്ത് വാല് താത്തുകയും അതേപോലെ കാലിന്റെ അടിയിലോട്ട് ചുരുട്ടി കയറ്റുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് മൂവ് ചെയ്യാത്ത വാലിന് തന്നെ ഇങ്ങനെ മൂന്ന് പൊസിഷൻ വേണമെങ്കിൽ പറയാം. ഇനി ഇതിന് ഇടയ്ക്കുള്ള പൊസിഷൻസും ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാര്യം പറയാനുണ്ട്, ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. ഇനി വാലാട്ടുന്നത് നോക്കാം. വാലാട്ടുന്ന ഒന്ന് എഴുന്നേറ്റ് തന്നെ അങ്ങോട്ടും തിരിഞ്ഞെന്നെ എന്റെ വാലനാട്ടെ. വാല് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് വേണമെങ്കിൽ ആട്ടാം. അതായത് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആട്ടാം. ഇത് തന്നെ രണ്ട് മൂന്നാല് സ്പീഡിൽ ആട്ടാറുണ്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനെ പൊക്കി വെച്ച് ആട്ടുന്നത് മിക്കവാറും അത് എന്തെങ്കിലും ഒരു അലർട്ടായി ഞാൻ ഇപ്പൊ റിയാക്ട് ചെയ്യും എന്നുള്ള വിധത്തിൽ ആട്ടാറുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു ഇതേപോലെ ആട്ടാം, താത്ത് വെച്ചു ഇതേപോലെ ആട്ടാം. ഇനി സ്നേഹം കൊണ്ട് എങ്ങനെ ആട്ടുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോഗ് താത്ത് വെച്ച് നല്ല സ്പീഡിൽ ഇതാ ഇങ്ങനെ ആട്ടുവാണെന്നുണ്ടെങ്കിൽ സ്നേഹിച്ചാണ് ആട്ടുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ ആട്ടുവാണെന്നുണ്ടെങ്കിൽ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് സന്തോഷമായിട്ട് ആട്ടുവാണ്. അത് ഇങ്ങനെ ചെറുപറ ആട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്നേഹമാണ്. അതിനകത്ത് നമ്മൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ ഡോഗിനെ വേണമെന്നുണ്ടെങ്കിൽ സ്നേഹിക്കാം. എന്നാലും ഡോഗ് ഇങ്ങോട്ട് ടച്ച് ചെയ്തതിന് ശേഷം അങ്ങോട്ട് ടച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് വഴി നിൽക്കുന്ന ഡോഗിനെ നിങ്ങൾക്ക് പരിചയമില്ല. നിങ്ങൾക്ക് ആ ഡോഗ് സ്ട്രെയിഞ്ചറാണ്, അതേപോലെ ആ ഡോഗിന് നിങ്ങളും സ്ട്രെയിഞ്ചറാണ്. ആ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങോട്ടുള്ള സ്നേഹമായിട്ടുള്ള ടച്ചുകൾ കിട്ടിയതിന് ശേഷം മാത്രം മതി. നമ്മൾ ആ വീഡിയോയിൽ കണ്ട ഡോഗ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് നടന്ന ഇങ്ങനെയാണ് ആട്ടിക്കൊണ്ടിരുന്നത്, ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നതാണ്. അതായത് ഇങ്ങനെ കണ്ട ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇഷ്ടപ്പെട്ടില്ല, അതായത് അൺപ്ലസന്റ്, ഓ ഇവൻ ഏതടാ, ആ ഒരു വിധത്തിലുള്ള ഒരു ആട്ടലായിരുന്നു. ഇനി ചില സമയത്ത് ഡോഗ്സ് ഈ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ആട്ടാറുണ്ട്, അതായത് ആ കൊള്ള ആ ഒരു വിധത്തിലായിരിക്കും അത്. അപ്പൊ നമുക്ക് ഇത് രണ്ടും എല്ലാം ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പാടാണ്. ചിലപ്പോൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോഗിനെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആട്ടാറുണ്ട്, മനസ്സിലായില്ലേ. അതായത് ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്ന് ടച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആട്ടും ചിലപ്പോൾ. അത് നമുക്ക് പെട്ടെന്ന് ഡോഗിന് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഒരു മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ആ ഇങ്ങനെ വാലാട്ടുന്നല്ലോ എന്നും കഴുതി കയറി തൊടാനായിട്ട് ചെല്ലേണ്ട കാര്യമൊന്നും ഇല്ല അതിനകത്ത്. അതേപോലെ തന്നെ താത്ത് വെച്ചും ചില സമയത്ത് ഡോഗ് പതുക്കെ വാലാട്ടും. പതുക്കെ വാലാട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ, നമ്മൾ പരിചയമുള്ള ഒരാളിനെ കണ്ടു, നമുക്ക് ദേഷ്യമൊന്നും ഉള്ള ഒരാളല്ല, നമ്മൾ ഇന്ന് പതുക്കെ ഒരു ഷേക്കാൻ കൊടുക്കത്തില്ല. ആ എവിടെ പോന്നറാ, നമുക്ക് ദേഷ്യമൊന്നുമില്ല അയാളടുത്ത്, വലിയ സന്തോഷമൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലോയിലായിരിക്കും ഈ പറഞ്ഞ താത്തിയിട്ട് ആട്ടുന്നത്. നമ്മൾ നല്ലൊരു അടുത്ത ഒരു ഫ്രണ്ടിനെ കുറേ കാലത്തിന് ശേഷം കണ്ടു, കാണുന്ന സമയത്ത് നമ്മൾ അയ്യോടാ നീ എവിടെ ആയിരുന്നടാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ചാടിച്ചെന്ന് കാണാറുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മൂവ്മെന്റുകൾ ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഡോഗ് നല്ല സ്പീഡിലാട്ടുവാണെന്നുണ്ടെങ്കിൽ അവർ ഹൈലി സന്തോഷിച്ചാണ്, അതായത് അതിനെ പൊസിഷൻ താത്തി വെച്ചിട്ടാണേ, അതായത് ഈ പാരലല്ല, താത്തി ഇട്ടിട്ട് വാലിങ്ങനെ ആട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഡോഗിനെ നമുക്ക് ഒരുവിധം ഒരു 90% തൊടാം. ഓക്കെ, പിന്നെ ഡോഗ് ദേഹത്തോട്ട് കയറുന്നതിനും ഇതേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദേഹത്തോട്ട് കയറുന്നതെന്ന് പറയുന്നത് ചില സമയത്ത് ഡോമിനേറ്റ് ചെയ്യാൻ കയറാറുണ്ട്, ചില സമയത്ത് സന്തോഷമായിട്ടും കയറാറുണ്ട്. നേരത്തെ മാധവന്റെ ദേഹത്ത് ടെസ കയറുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് സന്തോഷമായിട്ട് കയറുവാണ്. ആ സമയത്ത് ബാക്കിലത്തെ കാലിന്റെ മൂവ്മെന്റും ഫ്രണ്ടിലത്തെ കാലിന്റെ മൂവ്മെന്റും ഒക്കെ ഒരുമിച്ച് നോക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു ഡോഗിനെ കാണുമ്പോൾ തന്നെ ഇത് അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 99% ഇല്ല. നമുക്ക് പിന്നെ വീഡിയോ എടുത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ആ മൊമെന്റ്സിൽ നമുക്ക് പരിചയമില്ലാത്ത ഡോഗാണെന്നുണ്ടെങ്കിൽ
തൊടാതിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞേക്കാം, ഈ വാലിന്റെ മൂവ്മെന്റ് മാത്രം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഡോഗിനെ വിലയിരുത്താനായിട്ട് പോകരുത്. ചെവി മാത്രമല്ല, മൊത്തത്തിലുള്ള ബോഡി ലാംഗ്വേജ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ജോജു ജോർജിന്റെ ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആദ്യമേ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് കൈ കെട്ടി നിന്നു, അതുകൊണ്ടിട്ട് അത് ഒരെന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞു. എന്നും വെച്ചിട്ട് ലോകത്ത് കൈ കെട്ടി നിൽക്കുന്ന എല്ലാവരും മറയ്ക്കാനുണ്ട് എന്ന് അർത്ഥമില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അയാൾ സംസാരിക്കുന്നത്, അയാളുടെ സംസാരത്തിന്റെ സ്പീഡ്, എന്ത് സംസാരിക്കുന്നു, അയാളുടെ കണ്ണുകളുടെ മൂവ്മെന്റ്, അയാളുടെ മുഖത്തെ എക്സ്പ്രഷൻസ്, അതേപോലെ കാല്, ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് അയാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ, എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. കൈ കെട്ടിയിരിക്കുന്ന എല്ലാവരും കള്ളന്മാരൊന്നും അല്ല, പല സിറ്റുവേഷനിലും കൈ കെട്ടിയിരിക്കാലോ. അതേപോലെ തന്നെ ഡോഗിന്റെ വാല് നോക്കി നിങ്ങൾ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരം തന്നെയാണ്. ആ വാലിന്റെ കൂട്ടത്തിൽ അവരുടെ മൂവ്മെന്റ് സ്പീഡ് നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ കാലുകള്, കൈ ബാക്കിലത്തെ കാല്, ഫ്രണ്ടിലത്തെ കാല്, ഇതെങ്ങോട്ട് മൂവ് ചെയ്യുന്നുള്ളത് നോക്കാനുണ്ട്. ചെവി, ചില ഡോഗ് ചെവി ഇങ്ങനെ മടക്കി വെച്ചേക്കും. മടക്കി വെച്ചേക്കുന്നത് ചിലത് ഹൈലി സ്നേഹം കൊണ്ടിട്ടും മടക്കി വെക്കാറുണ്ട്, ചിലതെന്ന് പറയുന്നത് ദേഷ്യം കൊണ്ടിട്ടും പേടി കൊണ്ടിട്ടും ഒക്കെ മടക്കാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ദാണ്ട് ഇവളിപ്പോ ചെവി പൊക്കി, ദാണ്ട് ഇതൊരു സൗണ്ട് കേൾപ്പിച്ചാൽ ചെവി പൊക്കും. നമ്മളിവിടെ സ്നേഹമായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ചെവി മടക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലേ. അപ്പൊ ഇതിനെ, ഇതും വാലിന്റെ മൂവ്മെന്റ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം നമുക്ക്. അതേപോലെ കണ്ണ് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യിച്ചായിരിക്കും, മനസ്സിലായില്ലേ. അതേപോലെ വായുടെ പൊസിഷൻ, വാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. വാ ദാണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിട്ട് കഥച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ റിലാക്സ് ചെയ്യാനായിരിക്കും. അതേസമയം തന്നെ ഒരാളെ കണ്ടിട്ട് ദാണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവര് ഒരു അലർട്ടായിട്ട് ചെയ്യുന്നതാണ്. അതിന്റെ കൂട്ടത്തിൽ വായുടെ മൂവ്മെന്റും കാലും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പരിചയമുള്ള ഒരാൾക്ക് ഒരു 50-60% പറയാൻ പറ്റിയേക്കും. അല്ലാതെ നമുക്ക് ജനറലായിട്ടുള്ള കൺക്ലൂഷനിലോട്ട് ഒരിക്കലും എത്തരുത്. നിങ്ങളൊരു ഡോഗിനെ കണ്ടു, ഡോഗിനെ കണ്ടിട്ട് ഇടാ ഇതിന്റെ വാലിന്റെ മൂവ്മെന്റ് അങ്ങനെയാണല്ലോ, പ്രശ്നമാണല്ലോ, ഇത്രയും നിങ്ങൾ ചെയ്താൽ തന്നെ സന്തോഷമായിട്ട് വന്ന ഒരു ഡോഗിന്റെ അവസ്ഥ മൊത്തത്തിൽ മാറും. അത് പെട്ടെന്ന് അലർട്ടാവുകയും ചിലപ്പോൾ കടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡോഗിനെ പോയി അങ്ങനെ നോക്കിയിട്ട് അതിന് ശേഷം തടവാൻ ചെല്ലരുത്. കാരണം നമ്മൾ ഡോഗിനെ നിരീക്ഷിക്കുവാണ്, ഡോഗ് എന്ത് ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കുവാണ്. ആ നിരീക്ഷിക്കുന്ന സമയത്ത് ഇവൻ നമ്മളെ നിരീക്ഷിക്കുന്നു, എന്തോ ഒരു അപ്പൊ ഒരു സംശയത്തിലോട്ട് മാറാം. സംശയത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ വാലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു രീതിയിൽ മാറാം. നമ്മുടെ ഇമോഷൻസ് പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മാറുന്നതനുസരിച്ച് ഡോഗിന്റെ ഇമോഷൻസും മാറാറുണ്ട്. ഒരിക്കലും നമുക്ക് അങ്ങനെ മൊത്തത്തിൽ ഒരു ഡോഗിനെ ജഡ്ജ് ചെയ്തിട്ട് അതിന്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് പറ്റത്തില്ല. സന്തോഷം ഒന്നുകിൽ സന്തോഷത്തോടു കൂടി ചെല്ലുക, തടവുക, ഇനി വേറൊരു രീതിയിൽ സന്തോഷം ഇല്ലാതെ എല്ലുക, അടി വാങ്ങിക്കുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം ഡോഗിന്റെ അടുത്തോട്ട് ചെല്ലുന്നത് അത് ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെ ചെയ്യാം. ആരാണ് ഇപ്പൊ എവിടെങ്കിലും ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ഡോഗ് ട്രെയിനറോ അല്ലെന്നുണ്ടെങ്കിൽ ഡോഗിന്റെ ഒരു ബിഹേവിയറിസ്റ്റോ ആരെങ്കിലും ഒരാളെ നിങ്ങളൊരു ഹെൽപ്പിന് വിളിക്കുന്നു. ഹെൽപ്പിന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം നിങ്ങൾ അവിടെ വരുന്നു. ആ സമയത്ത് അദ്ദേഹം ഡോഗിനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. അതായത് ഡോഗിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു പ്രിലിമിനറി ടെസ്റ്റ് എന്നുള്ള വിധത്തിൽ ഡോഗിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ചിലപ്പോൾ ചില ടെസ്റ്റുകൾ ഇട്ട് നോക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാറുണ്ട്. ഡോഗിനെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. മൊത്തത്തിൽ ഓണറിൻ്റെ അടുത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കും. അതിൻ്റെ ഇടയ്ക്ക് ഓണറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറയും. ഈ സമയത്ത് ചില മാറ്റങ്ങൾ ഡോഗിന് വരാം, വരാതിരിക്കാം. അപ്പോൾ അത് എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഡോഗ് ഇന്ന രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ഇന്നത് കൊണ്ടായിരിക്കും ഡോഗ് ഈ രീതിയിൽ പെരുമാറുന്നത്, ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഒരു നിഗമനത്തിലോട്ടൊക്കെ പോകും. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക, നമുക്ക് പരിചയമില്ലാത്ത ഡോഗിനെ നിങ്ങൾ കയറി ചെന്ന് ടച്ച് ചെയ്യാതിരിക്കുക. ആദ്യമേ ടച്ച് ചെയ്യാനുള്ള ചാൻസ് പറ്റുമെന്നുണ്ടെങ്കിൽ ഡോഗിന് കൊടുക്കുക. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണ്, നിങ്ങൾക്ക് സ്നേഹമാണ്, തൊടണം എന്നുണ്ടെങ്കിൽ പതുക്കെ ഡോഗിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുക. കുറേ നേരം ഡോഗ് മണപ്പിക്കുകയൊക്കെ ചെയ്യും. സ്മെല്ല് ചെയ്യാനുള്ള അവസരം കൊടുക്കുക. സ്മെല്ല് ചെയ്യാനുള്ള അവസരം കൊടുത്തതിന് ശേഷം ഡോഗ് പതുക്കെ മൂക്ക് വെച്ചിട്ട് ദാണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. ടച്ച് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് കയറി തലയിൽ ഇങ്ങോട്ട് തടവി, പൊന്നുമോനെ ചുറ്റൊരു മോനെ എന്ന് പറഞ്ഞിട്ട് തലയിൽ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കടി കിട്ടും. പതുക്കെ ദേഹത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. ഇനി ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ഈ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവായി പോകാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിലെ, ഇപ്പൊ ദേഹത്തോട്ട് ഡോഗ് ഇപ്പൊ കടിച്ചിക്കാൻ വന്നില്ലേ, അങ്ങനെ സിറ്റുവേഷനിൽ ഡോഗ് പലപ്പോഴും ചലഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. അപ്പൊ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കാതെ നമ്മൾ അനങ്ങാതെ നിൽക്കുക. നിൽക്കുന്ന സമയത്ത് ഡോഗ് ചിലപ്പോൾ കുറച്ച് നേരം കൂടെ നിങ്ങളെയൊക്കെ നോക്കി നിൽക്കും, നിങ്ങളെ നോക്കി ചിലപ്പോൾ ചലഞ്ച് ചെയ്തെന്നിരിക്കും. ഇതിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഡോഗ് തനിയെ അങ്ങ് പോകും, മനസ്സിലായില്ലേ. ഇപ്പം ആ വീഡിയോയിൽ കണ്ട ഡോഗ് ആണെന്നുണ്ടെങ്കിൽ അത് തനിയെ പോകുന്ന ഡോഗാണ്. ഞാൻ ആ ഡോഗിന്റെ കേസാണ് പറഞ്ഞത്. വേറെ ഡോഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചാടി വന്ന ഒറ്റകടിയായിരിക്കും. നമുക്ക് ഒരു രക്ഷയില്ലാതായി കഴിഞ്ഞാൽ മാത്രം നമുക്ക് പ്രതിരോധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്ത് വിടുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.